ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേളി ഹെയർ എങ്ങനെയാണ് രാത്രി കിടക്കുമ്പോൾ കെട്ടിവെക്കുന്നതെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. ഞാൻ കേളി ഹെയർ റുട്ടീൻ ഇട്ട സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഡൗട്ടാണ്, രാത്രി എങ്ങനെയാണ് ഈ കേൾസൊക്കെ പ്രിസേർവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ എന്താ ഒത്തിരി കെയർഫുള്ളായിട്ട് എൻ്റെ കേൾസൊക്കെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ വെക്കുന്ന ഒരാളല്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ട് പോകണം, അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കേൾസ് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പൈനാപ്പിൾ ബൺ കെട്ടിയിട്ട് അങ്ങനെ വെക്കത്തേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ കേൾസൊക്കെ എന്താ പറയുക, അതിൻ്റെ ഡെഫിനിഷനൊക്കെ കുറച്ച് കുറയും. ബട്ട് സ്റ്റിൽ നമ്മൾ നെക്സ്റ്റ് ഒന്ന് നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് തന്നെ ഒന്ന് എന്താ പറയുക, സ്ക്രഞ്ച് ചെയ്തും അതുപോലെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ വരും. പക്ഷേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പിറ്റേ ദിവസം കേൾസ് കിടക്കണം, അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും രാത്രി നിങ്ങളുടെ കേൾസ് പ്രിസേർവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒട്ട് സമയം കളയാതെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ വേണ്ടത് ഇങ്ങനത്തെ ഒരു ബാൻഡാണ്, സ്പൈറൽ ബാൻഡ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ വീട്ടിൽ മുടിയിൽ കിട്ടുന്ന ഏതെങ്കിലും ബാൻഡ് ഉപയോഗിക്കാം. ദ ഫേസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു പൈനാപ്പിൾ ബൺ കിട്ടുക എന്നുള്ളതാണ്. അതായത് ആ പൈനാപ്പിൾ ബൺ കിട്ടുമ്പോഴാണ് നമ്മുടെ മുടിയിലെ കേൾസ് പോവാതെ, അല്ലാതെ നമ്മൾ എങ്ങനെ പൊക്കി കെട്ടിയാലോ അല്ലെങ്കിൽ നമ്മൾ മെടഞ്ഞിട്ടാലോ എന്ത് ചെയ്താലും നമ്മുടെ കേൾസൊക്കെ നഷ്ടപ്പെടും പിറ്റേ ദിവസം ആകുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പുവരുത്തുക പൈനാപ്പിൾ ബൺ തന്നെ കെട്ടാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ കെട്ടുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം എൻ്റെ ഹെയർ ഞാനിപ്പം ഇപ്പോൾ ഒരു ഫോർത്ത് ഡേ ആണ് കേട്ടോ. ഇത് കേൾസൊന്നും അത്ര ഡിഫൈൻഡ് ആയിട്ടൊന്നും ഇല്ല. നമ്മൾ ഒരു ഫോർ ഡേയ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പാറ്റേണൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ മുടി മാക്സിമം ഉയർത്തിയിട്ട് ഇത്തരം പൊക്കത്തിൽ കൊണ്ടുവരും. അതിനുശേഷം ഈ ബാൻഡ് എടുത്തിട്ട് ഇവിടെ ഒരു നോട്ടിടും. പിന്നെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ബാക്കിയുള്ള മുടി ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ വയ്ക്കും. ഇത്രയേ ഉള്ളൂ കണ്ടോ, ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മുടെ കേൾസൊക്കെ അങ്ങനെ ഇരിപ്പുണ്ടാവും. അതിന് നമ്മൾ ഒട്ടും ഡിസ്റ്റേബ് ചെയ്യുന്നില്ല സത്യത്തിൽ. ഇനി നിങ്ങളുടെ മുടി കുറച്ചുകൂടെ സെക്യൂർ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാൻഡും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ലൂസായിട്ട് തന്നെ വെക്കണം, നിങ്ങൾ ഒത്തിരി ടൈറ്റായിട്ടൊന്നും കെട്ടരുത് കണ്ടോ. ഇങ്ങനെ കെട്ടുക രാത്രിയിൽ. അതിന് ശേഷം എൻ്റെ അടുത്തൊരു ക്യാപ്പുണ്ട്, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. സാറ്റിൻ ക്യാപ്പ്, ഒരു 500 രൂപ അത്ര ആയി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. എന്നിട്ട് ഈ സാറ്റിൻ ക്യാപ്പ് എടുത്തിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ വെക്കുക കണ്ടോ. ഇപ്പം നമ്മുടെ മുടിയെല്ലാം ഇതിനകത്ത് സെക്യൂർഡ് ആണ്, നമ്മുടെ കേൾസും എല്ലാം ഈ ക്യാപ്പിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മുടി. അപ്പോൾ ഇനി നമ്മുടെ പില്ലോയിൽ തന്നെ കിടന്നുറങ്ങുക. അപ്പോൾ ഒത്തിരി നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മുടിയിലുള്ള ഫ്രിസ്നെസ് കുറയും, അതുപോലെ ഒത്തിരി എന്താ പറയുക ഡിസ്റ്റർബ് ആവത്തില്ല നമ്മുടെ കേൾസ്. അപ്പോൾ അങ്ങനെ തന്നെ പ്രിസേർവ് ചെയ്ത് നന്നായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെയാണ് നന്നായിട്ട് നമ്മുടെ കേൾസ് ഡിഫൈൻ ചെയ്ത് തന്നെ നെക്സ്റ്റ് ഡേ കിടക്കണം എന്നുള്ളപ്പോൾ ഞാൻ മുടി കെട്ടിവെക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നും ഇങ്ങനെ ചെയ്യാറില്ല, പൊതുവേ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് സ്പെഷ്യലായിട്ട് നെക്സ്റ്റ് ഡേ മുടി നന്നായിട്ട് കിടക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇതാണ് ഹൗ ടു സ്ലീപ്പ് വിത്ത് കേൾസ് എന്നുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.